മറ്റും ഒത്താശയോട് കൂടി ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ജ്ഞാനദാസ നിർമ്മിതിക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതിന്റെ വേദികളായിട്ട് വിദ്യാലയങ്ങൾ മുഴുവൻ മാറിപ്പോവുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഉണ്ടായതാണ് പാശ്ചാത്യമായ എന്തറിവും മെച്ചപ്പെട്ടത്. പൗരസ്ത്യമായ ഏതറിവും അന്ധവിശ്വാസം അനാചാരം. ഇതിന്റെ കഥ രണ്ടാളുകൾ വിസ്തരിച്ച് പഠിച്ചിട്ടുണ്ട്. അതിന് മലയാളത്തിലെ കേരളത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള അന്വേഷണം വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ദേവകുമാറിന്റെ സയൻസ് ആൻഡ് രാജ് എന്ന പുസ്തകത്തിൽ ജെഎൻയുവിലെ പ്രൊഫസറാണ് ദേവകുമാർ. ദേവകുമാറിന്റെ സയൻസ് ആൻഡ് രാജ് എന്ന പുസ്തകത്തിൽ ബ്രിട്ടീഷ് ഭരണം എങ്ങനെയാണ് ശാസ്ത്രജ്ഞാനത്തെ ഒരു പ്രത്യേക തരത്തിൽ അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കി. അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു കൃതി, അതിനേക്കാൾ എന്ന് പറയണ്ട, അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊന്ന് ചാൾസ് മെറ്റ്കാഫിന്റെ കൃതി ഐഡിയോളജീസ് ഓഫ് ദ രാജ്. ഐഡിയോളജീസ് ഓഫ് ദ രാജ് എന്നാണ് ചാൾസ് മെറ്റ്കാഫിന്റെ ഐഡിയോളജീസ് ഓഫ് ദ രാജ്. ബ്രിട്ടീഷ് കുതന്ത്രങ്ങളെ എന്ന് പറയട്ടെ, ബ്രിട്ടീഷുകാരുടെ ഈ നീച്ച തന്ത്രങ്ങളെ തൊലി പൊളിച്ച് കാണിക്കുന്ന ഒന്നാന്തരം ഒരു പഠനമാണ് ചാൾസ് മെറ്റ്കാഫിന്റെ ഐഡിയോളജീസ് ഓഫ് ദ രാജ്. ഇത് വായിക്കുമ്പോഴാണ് നമ്മൾ അറിയുക എങ്ങനെയാണ് ആയുർവേദം ഒരു അന്ധവിശ്വാസമായി തീർന്നത്. ആയുർവേദം അന്ധവിശ്വാസമായി തീർന്നു. ആയുർവേദത്തിനെ കുറിച്ച് വിസ്തരിച്ച അന്വേഷണം നടന്നു. ഇംഗ്ലീഷ് ഭരണം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തതിന് ശേഷം പെട്ടെന്ന് ഇന്ത്യയിലെ സിലബസ് പരിഷ്കരിക്കുന്നതിന്റെ ഇടയിൽ മെഡിക്കൽ കോളേജുകളിലെ സിലബസ് പരിഷ്കരിക്കുന്ന പ്രശ്നം വന്നു. മെഡിക്കൽ കോളേജിൽ എന്താണ് പഠിപ്പിക്കേണ്ടത്, സബ്ജക്ട് മാറ്റർ എന്തായിരിക്കണം, ഭാഷ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്ന് കൽക്കത്തയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. കൽക്കത്ത ഇതായിരുന്നു പ്രധാനപ്പെട്ട വിഷയം അന്ന്. ആ ചർച്ചയുടെ ഫലമായിട്ട് നാടൻ ഭാഷകൾ വേണ്ട, സംസ്കൃതം വേണ്ട, അറബി വേണ്ട, അതുപോലത്തെ ഭാഷകളൊന്നും തന്നെ, നാട്ടുകാർക്ക് അറിവുള്ള ഭാഷകളൊന്നും വേണ്ട, ഇംഗ്ലീഷാണ് നല്ലത് പഠിക്കാൻ എന്ന്. ഇതേ സായിപ്പിന്റെ നാട്ടിൽ നിന്ന് തന്നെ വന്ന കൂടുതൽ ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ ഇവരെ പഠിപ്പിക്കാൻ ഇവരുടെ ഭാഷയാണ് വേണ്ടത്, നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ഭാഷയിൽ പഠിച്ചത് കൊണ്ടാണല്ലോ കുട്ടികൾക്ക് ഈ ജ്ഞാനം ഇങ്ങനെ വർദ്ധിച്ചത് എന്നുള്ള വാദങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ആ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് ഇംഗ്ലീഷാണ് മീഡിയം വേണ്ടത് എന്ന തീരുമാനത്തിൽ എത്തുന്നത് ഈ കാലത്ത്. നാടൻ ഭാഷകളെല്ലാം തന്നെ അപകൃതം, നാടൻ ശാസ്ത്രങ്ങളെല്ലാം തന്നെ. അന്ന് വമ്പിച്ച തോതിൽ ഊട്ടിയിൽ ഒരു ആസ്പത്രിയിൽ ഒരു ഒരു സായിപ്പ് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു നാടൻ വൈദ്യരും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും മുറിഞ്ഞു പോയ അവയവങ്ങളെ തുന്നിച്ചേർക്കുന്നവരാണ്. ഇവരുടെ ഒരു ലിസ്റ്റ് തന്നെ, ഇവര് ചികിത്സിച്ച രോഗികളുടെ ലിസ്റ്റ് ഉണ്ട്, വളരെ രസമാണ്. 100 രോഗികളുടെ ലിസ്റ്റ് അവര് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കടലാസുണ്ട്. 100 64 കേസുകള് സ്ത്രീകളുണ്ട്, സ്ത്രീകളാണ് രോഗികള്. എന്താ രോഗം? മൂക്ക് മുറിഞ്ഞതും ചെവി മുറിഞ്ഞതുമാണ്. ചെവി മുറിഞ്ഞ ചെറുപ്പക്കാരികൾ സ്ത്രീകൾ, ചെവി മുറിഞ്ഞവര് മൂക്ക് മുറിഞ്ഞു. രോഗകാരണം ആണ് ഒരു പള്ളി. എന്താ കാരണം? ഈ
സ്ത്രീകളുടെ മുഴുവൻ മൂക്കോ ചെവിയോ മുറിഞ്ഞത് ഒന്നുകിൽ ഭർത്താവ് കടിച്ചു മുറിച്ചത് അതല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മയോ സഹോദരിമാരോ കടിച്ചു മുറിച്ചത് 100 കേസ് എന്റെ കയ്യിൽ അതിന്റെ കടലാസുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. അതിൽ 64 കേസുകളും ഇങ്ങനെ ആണുങ്ങൾക്ക് മൂക്ക് മുറിഞ്ഞു പോയതിന്റെ ചുരുക്കം ചില കേസുകൾ. ഈ കേസുകൾ മുഴുവൻ ഇത് മൂക്ക് മുറിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ പിന്നെ പുറത്തേക്ക് കിടക്കാൻ സാധിക്കാത്ത അവസ്ഥ വരെയാണ്. അങ്ങനെ ജീവിക്കാം, ജീവിതം നരകമായി തീരാ. അപ്പൊ ഇതിന് ചികിത്സിച്ചേ മതിയോ? ഇതിന്റെ ചികിത്സ ഈ മൂക്ക് മുറിക്കുക, മുല മുറിക്കുക, ചെവി മുറിക്കുക എന്ന ശിക്ഷാവിധികൾ കൗടല്യന്റെ അർത്ഥശാസ്ത്രത്തിൽ കണ്ടകശോധനം എന്ന അധ്യായത്തിൽ പറയുന്ന ശിക്ഷാവിധികളിൽ ഒന്നാണ്. മൗര്യകാലം മുതൽക്ക് തുടർന്നു വരുന്ന ഒരു ശിക്ഷാവിധിയാണ് അത്. ഈ കാലത്ത് 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് വീട്ടിൽ ഈ ശിക്ഷ നടപ്പാക്കുന്ന രീതി വന്നു എന്ന് മാത്രമേ ഒരു വ്യത്യാസം അതിന് വന്നിട്ടുള്ളൂ. ഇതില് ഈ സായിപ്പും ഈ വൈദ്യരും കൂടി ചെയ്ത പ്രവൃത്തി ഇതാണ് പ്ലാസ്റ്റിക് സർജറിയിൽ ഏറ്റവും ഫലപ്രദമായ ഏറ്റവും കാര്യക്ഷമമായ സർജറി എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് അധികൃതർ. എന്നാൽ ഇന്നത്തെ കൊല്ലം ചെയ്തത് കൽക്കത്ത മെഡിക്കൽ കോളേജിലും മദ്രാസ് മെഡിക്കൽ കോളേജിലുമാണ്. രണ്ടിടത്ത് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത് രണ്ടിടത്തും സർജറി സ്കൂൾ ശുശ്രൂഷന്റെ തന്ത്രം എടുത്തു കളഞ്ഞു സിലബസിൽ നിന്ന്. സർജറി ചെയ്യണമെങ്കിൽ ആര് വേണം? അത് അലോപ്പതിക്കാര് മോഡേൺ മെഡിസിൻകാര് ചെയ്താൽ മതി എന്നുള്ള തീരുമാനമെടുത്തു. ഇങ്ങനെയാണ് നാടൻ ശാസ്ത്രങ്ങളും നാടൻ കാര്യങ്ങളും നാടൻ അറിവും എല്ലാം അധകൃതം അന്ധവിശ്വാസം എന്ന് മാറ്റി ഒരു തരം ജ്ഞാനദാസ്യം അറിവിന് വേണ്ടി നാം മറ്റവന്റെ കയ്യിൽ പാശ്ചാത്യന്റെ കയ്യിൽ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ ഉണ്ടാക്കി വന്നതാണ് ഈ കാലത്തെ കോളനിവാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രങ്ങളിൽ ഒന്ന്. അങ്ങനെ കായദാസ്യം, ജീവനദാസ്യം, ജ്ഞാനദാസ്യം എന്ന ഈ മൂന്ന് ദാസ്യങ്ങളിൽ പെടുന്നതോടുകൂടി കോളനി പ്രജ ആത്മദാസ്യത്തിൽ അമർന്നു കഴിഞ്ഞു. ഇത് ഈ ഒരു അന്വേഷണ രീതി നമ്മുടെ ചരിത്ര പഠനത്തിൽ വന്നിട്ടില്ല, വരേണ്ടതാണ്. വരേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും നമുക്ക് മാറ്റിവെക്കാൻ സാധ്യമല്ല. അത്ര ക്ഷണത്തിൽ അത്ര വേഗത്തിൽ നമ്മുടെ ചരിത്ര വകുപ്പുകളിൽ നടക്കേണ്ട ഒരു അന്വേഷണ രീതി ആയിട്ട് വേണം ഇതിനെ കാണാൻ. ഏതാണ്ട് സമയമല്ലാത്ത സമയത്ത് പറഞ്ഞ് എത്രയെങ്കിലും നീട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് ഒരു അധർമ്മമാണ് എന്ന് എനിക്കറിയാം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഈ കോളനി വാഴ്ച ഇവിടെ അനീതിയും അക്രമവും ഒക്കെ ധാരാളം സഹിച്ച് ഉറുതി കെട്ടിട്ടാണ് നമ്മുടെ നാട് കോളനി വാഴ്ചക്കെതിരായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. ആ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോ ദേശീയ പ്രസ്ഥാനത്തെ നമുക്ക് എങ്ങനെ കാണാം? ഈ കോളനി വാഴ്ചക്കാലത്ത് ഏറ്റ പരിക്കുകൾക്കുള്ള ചികിത്സയായിട്ട് വേണം ഇതിനെ കാണാൻ. ഗാന്ധിജിയുടെ വരവോടുകൂടി 1910 ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതോടുകൂടി ഇതിന് ഈ തരത്തിലുള്ള സുനിശ്ചിതമായ സുവ്യക്തമായ ഒരു പരിപാടി നടപ്പിലാക്കി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ പരിപാടികൾ ആലോചിച്ച് നോക്കിയാൽ ജീവനദാസ്യത്തിന് എതിരായിട്ടാണ് തൊഴിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പഞ്ചായത്ത്.
ज्ञान शास्त्रत्तिन् अडिस्थान विद्याभ्यासवुम् अतुपोलेयुल्ल संगतिकळ् कोण्डुवन्नत् പ്രാഥമികമായ കായൻ ദാർശ്യത്തിനെ എതിർത്തുകൊണ്ട് അതിനെ ധിക്കരിക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് സത്യഗ്രഹം പോലത്തെ കാര്യങ്ങൾ അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഈ ഒരു ഗാന്ധിജി ഇതൊന്നും ഈ മട്ട് ജ്ഞാനദാർശ്യം, കായദാർശ്യം, ജീവനദാർശ്യം എന്നുള്ള പേരിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഏതോ അന്തർജ്ഞാനത്തിന്റെ ഫലമായിട്ട് ഗാന്ധിജിക്ക് ഇതറിയാൻ മതി. ഗാന്ധിജിയെ ഒറ്റിക്കൊടുത്തത് ഗാന്ധിജിയുടെ ശിഷ്യന്മാരാണ്. ആറേഴ് തവണ നെഹ്റു ഗവൺമെന്റിന്റെ ഭരണം ഏർപ്പെട്ടതോടുകൂടിയാണ് ഈ ഗാന്ധിയൻ പരിപാടി ഒട്ടാകെ രാഷ്ട്രീയ തലത്തിൽ നിന്ന് തന്നെ നീങ്ങിപ്പോയിട്ട് കേവലം കോളനി വാഴ്ചയുടെ, ഇംഗ്ലീഷ് വാഴ്ചയുടെ തുടർച്ചയായിട്ട് നെഹ്റുവിനെ എന്നാണ് ഞാനല്ല വെറിയ